ഹലോ ആൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ ആറൈറ്റിൻ്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റായ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടക്കം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് നോ ഹൗ ഓഫൺ ഐ വിൽ ബി പോസ്റ്റിംഗ് വീഡിയോസ് ഓൺ ദിസ്. കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം എനിക്ക് ഇത് ഈ ഒരു സിലബസ് തീർക്കാൻ പറ്റുമെന്ന്. ഞാൻ ശ്രമിക്കാം, എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല ഇത് തീരുമെന്ന്. സ്റ്റിൽ ഞാൻ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ വെബ്സൈറ്റിൽ. അതുകൊണ്ട് പറ്റുമെന്ന് വിചാരിക്കാം. കുറച്ച് വാസ്റ്റാണ് ഈ സിലബസ്, ഇച്ചിരി വാസ്റ്റാണ്, കുറച്ചധികം അൽഗോരിതംസും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോ. സോ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് CST 402. ഇതൊക്കെയാണ് എൻ്റെ കോഴ്സ് ഔട്ട്കംസ്, UPO മാപ്പിംഗ്സ്, ഇതെല്ലാം നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഇതിൻ്റെ അസസ്മെൻറ്റ് പാറ്റേൺ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്. അത് എവിടെ പെർസെൻറ്റേജാണ് കൊടുത്തിരിക്കുന്നത്? 50% മാർക്സും അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ്, 30% റിമംബറിങ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ എഴുതാൻ പറ്റുന്നതാണ് 30%. ബാക്കി കൂടുതൽ ശതമാനം, പകുതി, 50% മാർക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ്. ഒത്തിരി ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് അങ്ങനെയൊന്നും ചോദിക്കാൻ ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്ലൈ ലെവലിന് ഇച്ചിരി കുറച്ചാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറ്റൻഡൻസിന് 10 മാർക്ക്, കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റിന് 25, 15 മാർക്ക് അസൈൻമെൻറ്റിന്, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷന് 50 മാർക്ക്, എൻ സെമസ്റ്റർ ഫൈനലി നിങ്ങൾ എഴുതുന്ന എക്സാമിന് 100 മാർക്ക്സ്, രണ്ടും കൂടി കൂട്ടിയാൽ 150. 3 മണിക്കൂറാണ് എൻ സെമസ്റ്റർ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊഡ്യൂൾ 1 പോവാം. മൊഡ്യൂൾ 1 വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. അത്ര കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ട് സെക്കൻഡ് ഹാഫിലൊരു സ്വല്പം പാടുണ്ടെങ്കിലേ ഉള്ളൂ. അത് അത്ര വലിയ പാടായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണ്? എന്താണ് ഒരു സാധാ സിസ്റ്റവും കമ്പ്യൂട്ടർ സിസ്റ്റവും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? അതിൻ്റെ ഡിസൈൻ ഇഷ്യൂസ്, ചലഞ്ചസ്, ഇത്രയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒന്നും കൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ഒരു മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ എങ്ങനെയായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാം എന്താണ്, അതിൻ്റെ അകത്ത് ഗ്ലോബൽ സ്റ്റേറ്റ് എങ്ങനെ വരും, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കട്ട്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് വരാവുന്ന പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോൺസ് ഓഫ് ഇവൻ്റ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സാണ്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ഇത്രയാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മോട്ടിവേഷൻ വരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. പെട്ടെന്ന് തുടങ്ങാം നമുക്ക്. So what is distributed computing? അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ അതിൻ്റെ മീനിങ്? പല പല സ്ഥലത്തായിട്ട് നമ്മൾ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇനിയിപ്പോൾ എനിക്ക് ഒരു വർക്കുണ്ട്, ആ വർക്ക് ഞാൻ കുറച്ച് പേരെ വിളിച്ചിരുത്തി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഇസ് വൺ ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ പറ്റാത്ത അത്രയും വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പലർക്കായിട്ടത് വീതിച്ച് സൂക്ഷിക്കാൻ കൊടുക്കുന്നു. ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ വിളിക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ദാറ്റ് കോപ്പറേറ്റ് ടു സോൾവ് ദ പ്രോബ്ലം ദാറ്റ് കനോട്ട് ബി ഇൻഡിവിജ്വലി സോൾവ്ഡ്. തന്നെത്താൻ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നു. അതിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, കുറേ ഓട്ടോണോമസ് ആയിട്ടുള്ള പ്രോസസ്സസ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് സഫിഷ്യൻറ്റ്, അയാൾ തന്നെ നിന്നാലും അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പ്രോസസ്സസ് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്, അതിനെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അതായത് അവർ എല്ലാവരും ഒരേ ടാസ്ക് അല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കില്ലേ, ഗൂഗിള് എന്ത് ചെയ്യും? നമ്മൾ നമുക്ക് നമ്മൾ ക്വറി ഉണ്ടെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കുന്നു,
ഗൂഗിള് ഇരിക്കുന്നത് അമേരിക്കയിൽ ഒരു സ്ഥലത്ത്, അങ്ങ് കാലിഫോർണിയയിലൊന്നും അല്ല അതിരിക്കുന്നത്. അതിൻ്റെ സെർവേഴ്സ് ഇന്ത്യയിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, ലോകത്തിൻ്റെ പല പാർട്ടുകളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ട സാധനത്തിനെ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരുന്നു. ആ പ്രോസസ്സിനെ, അതിനെയാണ് അത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. സോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന യൂട്യൂബും ഗൂഗിളും ഒക്കെ തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോസ്, ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ട് താഴെയുള്ള സെർവറിൽ ഞാൻ എടുത്ത് വെക്കുകയല്ലോ അത്, അല്ലെങ്കിൽ എൻ്റെ ഓൺ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റില്ല. അതിനെ ഞാൻ ഒരു ക്ലൗഡ് സെർവറിലേക്ക് കൊടുക്കുന്നു, അത് എവിടെയോ സേവ് ആവുന്നു. അതിനെ പിന്നീട് ഒരാൾ ആക്സസ് ചെയ്യുമ്പോൾ അത് പല പല സ്ഥലത്ത് കുറേ കോപ്പികളുണ്ടാവും, അതിൻ്റെ അകത്തുനിന്ന് ഒരു കോപ്പി എടുത്ത് നമ്മൾ പ്ലേ ചെയ്ത് കാണുന്നു. സോ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ നമുക്ക് പല രീതിക്ക് കാറ്റഗറൈസ് ചെയ്യാം. ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഒരു കമ്പ്യൂട്ടർ ഒരു ക്രാഷ് വന്നു, ഒരു ഏതോ ഒരു കമ്പ്യൂട്ടർ, എവിടെയോ ഉള്ള ഏതോ ഒരു കമ്പ്യൂട്ടർ ക്രാഷ് വന്നത് കാരണം നിങ്ങളുടെ വർക്ക് എന്തോ ഒരു തടസ്സം വരുന്നു. ദാറ്റ് ഇസ്, എനിക്കറിയാൻ പാടില്ലാത്തൊരു സിസ്റ്റത്തിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയത് കാരണം എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സെർവറിലാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്, എന്തോ ഒരു ഇടിവെട്ടേറ്റ് ആ സെർവർ മൊത്തത്തിൽ കത്തിപ്പോയി. ആ ഒറ്റ സെർവർ കത്തിപ്പോയത് കൊണ്ട് എൻ്റെ വീഡിയോ ഫുള്ളി പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇരിക്കും? അത് പോവില്ല, അതിൻ്റെ പല കോപ്പീസ് പലയിടത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, കുറേ കമ്പ്യൂട്ടേഴ്സ്, ആ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഒന്നും കോമൺ ആയിട്ടില്ല. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ക്ലോക്ക് ഷെയർ ചെയ്യുന്നില്ല, അതായത് ഒരു ഫിസിക്കൽ ക്ലോക്ക്. അതായത് ഇപ്പം എൻ്റെ ഇവിടുത്തെ സമയമല്ല അമേരിക്കയിലുള്ള ഒരാളുടെ സമയം. അപ്പം ഇവർ, ഞങ്ങൾ രണ്ട് അമേരിക്കയിലുള്ള ഒരാളും ഞാനും രണ്ടും രണ്ട് സമയം, രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണ്, സ്റ്റിൽ നമുക്ക് മെസ്സേജ് പാസിംഗ് പോസിബിളാണ്. ഇവർ തമ്മിൽ മെമ്മറി ഷെയറിംഗ് പോസിബിളാണ്. ഇത് ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ളൊരു മെമ്മറി, ഞാനിവിടെ ഇരുന്നിട്ട് അമേരിക്കയുള്ള ആളുടെ മെമ്മറി എങ്ങനെ എടുക്കാനാ? പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി തരുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. പിന്നെ ഇതൊരു കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സാണ്. അതിനെ നമുക്കൊരു കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് ഒരു കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കാം. പാരലൽ പ്രോസസ്സിങ്, അല്ലെങ്കിൽ പാരലൽ കമ്പ്യൂട്ടിങ് എന്നൊക്കെ വിളിക്കുക അതിനെ. അതും ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡിൽ വരുന്ന, അതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ വരുന്നൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഇതിനെ, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഗൂഗിൾ പോലെ അങ്ങ് വൈഡായിട്ട് കിടക്കുന്ന എവിടെയോ ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഇന്ത്യയിൽ, ഒരാൾ പാകിസ്ഥാനിൽ, അങ്ങനെ ഒന്നും വേണമെന്നില്ല. എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ട്, ആ പ്രോസസ്സേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയും എനിക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. അതല്ല ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് പാസിംഗ് ഉണ്ടാവണം. ആരുമാരും തമ്മിലൊരു കോമൺ മെമ്മറിയോ ക്ലോക്കൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവരുത്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ ഡു നോട്ട് ഹാവ് എ ഫിസിക്കൽ ക്ലോക്ക്. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അറിയാമെന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഇതിൻ്റെ ബേസ് പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്തുള്ളൊരു ടേമാണ് ഫിസിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടാവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ക്ലോക്ക് ഉണ്ടാവുക എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അതായത് ഇവർ തമ്മിൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ, ഞാനിവിടെ നിന്ന് 9 AM അയച്ചു, അത് അമേരിക്കയിൽ കിട്ടുമ്പോൾ 9 AM 9:05 കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. എങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ സിങ്ക്രണസ് ആയിട്ട്, അതായത് അയച്ചു കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് അവിടെ കിട്ടണം, അതിനാണ് ടൈം സ്റ്റാമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ്. ഫിസിക്കലി ക്ലോക്കൊന്നും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, മെമ്മറിയും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അതായത് ഒരു കോമൺ ഏരിയയിൽ മെമ്മറി എല്ലാം ഒരു സ്ഥലത്ത് വെച്ച് വേണം, അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മെമ്മറി കിട്ടും, അങ്ങനെ ഒരു സാധനമൊന്നും ഇവിടെ പോസിബിളേ അല്ല. ബിക്കോസ് എല്ലാവരും പല പല സ്ഥലത്താണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും പോസിബിൾ അല്ല. ജോഗ്രഫിക്കൽ സെപ്പറേഷൻ ഉണ്ട്, അതായത് ഈ സിസ്റ്റംസ് എല്ലാം പല പല ലൊക്കേഷനുകളിലാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലൈക്ക് എ വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് വർക്ക് സ്റ്റേഷൻസ്, ഇതെല്ലാം ജോഗ്രഫിക്കൽ സെപ്പറേഷൻ എക്സാമ്പിളാണ്. പിന്നെ ഓട്ടോണോമിയും ഹെട്രോജിനിറ്റി, അതായത്
ഇവിടുത്തെ പ്രോസസ്സേഴ്സ് എല്ലാം ലൂസ്ലി കപ്പിൾഡ് ആണ്. അതായത് ഇവർ തമ്മിൽ ഇവരെല്ലാം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിന് തന്നെത്താനെ നിൽക്കാനുള്ള കഴിവുണ്ട്. അതായത് വെറുതെ ഒരു ഡമ്പായിട്ട് അതിന് ഈ ഇതിനു വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കുന്ന ഒരു സാധനമല്ല. അതിന് സ്വന്തമായിട്ട് പ്രോസസ്സറുണ്ട്, മെമ്മറിയുണ്ട്, അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് ഇത് കണക്ട് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തിട്ടാണ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഓട്ടോണോമി ആൻഡ് ഹെട്രോജിനിറ്റി. പല പല സിസ്റ്റംസ്, ഇപ്പോൾ ഒരു വിൻഡോ സിസ്റ്റവും ഒരു യുനിക്സ് സിസ്റ്റവും ഒരു മാക്കും എല്ലാം ഉണ്ടാവാം ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ. അവർ തമ്മിലാണ് ഈ മെസ്സേജ് പാസിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ബാധിക്കാൻ പാടില്ല ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മെസ്സേജ് അയക്കുന്നതിന്. സോ ഇതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പോണൻറ്റ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ഫിഗർ ചോദിച്ചാൽ ഇതാണ്. അതായത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ദിസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് ഈ കിടക്കുന്നത്. ഇപ്പം ലാൻ ആവാം, വാൻ ആവാം. ഇതിൻ്റെ അകത്ത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ സിസ്റ്റംസ്. ഇത് ഓരോ കമ്പ്യൂട്ടറിൻ്റെ അകത്തും ഒരു പ്രോസസ്സർ കാണും, ഒരു മെമ്മറി കാണും. പ്രോസസ്സർ മെമ്മറി, പ്രോസസ്സർ മെമ്മറി, അങ്ങനെ കുറേ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തേക്കുന്നു. ഇതിനെയാണ് ഒരു ബേസിക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദേ ആർ കണക്റ്റഡ് യൂസിങ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഇത് നമ്മുടെ ഇൻ്ററാക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പണൻറ്റ് അറ്റ് ഈച്ച് പ്രോസസ്സർ. ഒരു സിംഗിൾ പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ കമ്പണൻറ്റ് ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കമ്പ്യൂട്ടർ എടുത്താലും അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. പിന്നെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സ്റ്റാക്കാണ് ഈ കിടക്കുന്നത്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ. ഫിസിക്കൽ ലെയർ അവിടെ ഉണ്ട് കേട്ടോ, അതവിടെ കാണിക്കാത്ത. ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ദെൻ ഇത്രയും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തെ നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സാധനങ്ങൾ. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ സംഗതി കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ മിഡിൽ വെയർ ലൈബ്രറീസ് എന്ന് പറയും. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർസ് ആണ് പല കമ്പ്യൂട്ടേഴ്സിനെ, ഇപ്പോൾ ഒരു മാക്ക് സിസ്റ്റവും ഒരു ലിനക്സ് സിസ്റ്റവും ഒരു വിൻഡോ സിസ്റ്റവും ഉണ്ട് ഒരു നെറ്റ്വർക്കിൽ, ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവരെല്ലാവർക്കും ഇവരെല്ലാവരും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ വേറെയാണ്. ഒരാളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ്, ഒരാളുടെ വിൻഡോസ് ആണ്, ഒരാളുടെ മാക്ക് ആണ്. ഇവരെ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്ക് ആൾക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ആദ്യം ഇവിടെ വരും. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മിഡിൽ വെയർ ലൈബ്രറി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്കും ഈ ലിനക്സിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഈ മാക്കിൻ്റെ സാധനങ്ങളെ മാറ്റി ഇയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാക്കി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർസിലേക്ക് വന്നിട്ടാണ് പോവുക. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സോഫ്റ്റ്വെയർസിനെ നമ്മൾ മിഡിൽ വെയർ എന്നാണ് വിളിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള പ്രോസസ്സേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫോർ കൊളാബറേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എക്സിക്യൂഷൻ. ഈ എക്സിക്യൂഷനെ നമുക്ക് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ റൺ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതൊരു ലെയേർഡ് ആർക്കിടെക്ചർ ആണ്. ഇതിൻ്റെ അകത്ത് മിഡിൽ വെയർ ആണ് ഇതിൻ്റെ അകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അവർ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ പല പല ഹാർഡ്വെയറും എല്ലാം ഉള്ള സിസ്റ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ മിഡിൽ വെയർ ആണ്. ഈ മിഡിൽ വെയറിൻ്റെ അകത്ത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെയറിലുള്ള പോലത്തെ FTPയും HTTPയും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. അതൊക്കെ ഇത് ഇവിടെയാണ്. അതൊക്കെ അതാത് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുണ്ടാവും. ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം വേറെയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിസ്റ്റംസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് അതൊക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സിലബസ് അങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്കത് പഠിക്കാം. ഇതിൻ്റെ അകത്തുള്ള മോട്ടിവേഷൻ ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണ്, എന്തിനാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, എന്താണ് ഇതിന് തമ്മിലുള്ള മോട്ടിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷനുകൾ നടത്താൻ. അതായത് നമുക്കൊരു ബാങ്ക് ട്രാൻസ്ഫർ, ഒരു ബാങ്കിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, ആ ഒരു ബ്രാഞ്ചിന് എത്ര ATM ഉണ്ട്, അപ്പോൾ ഇതൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. അതിനാണ് നമ്മൾ ബേസിക്കലി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് റിസോഴ്സ് ഷെയറിങ്. അതായത് ഇപ്പോൾ യൂട്യൂബ് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട് എങ്കിൽ അവിടെ ശരിക്കും റിസോഴ്സ് ഷെയറിംഗ് ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവ് ഷെയർ ചെയ്യുന്നു, ഇതിനെല്ലാത്തിനും നമുക്ക് റിസോഴ്സ് ഷെയറിംഗ് എന്നാണ് വിളിക്കുന്നത്. ആക്സസ് ടു ജോഗ്രഫിക്കലി റിമോട്ട് ഡാറ്റ ആൻഡ് റിസോഴ്സസ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,